നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം നാളെ ബൂത്തിലേക്ക്. അവസാനവട്ട നിശബ്ദ പ്രചാരണത്തിന് തുടക്കം. വിജയപ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പത്തനാപുരത്ത്. 169 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. ജില്ലയിൽ വിവിധയിടങ്ങളിലെ വാഹനാപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക്. ശൂരനാട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. കുണ്ടറയിൽ വാഴക്കുലയുമായി എത്തിയ ലോറി മറിഞ്ഞ് അപകടം. ശക്തികുളങ്ങരയിൽ KSRTC ലോ ഫ്ലോർ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 സ്ത്രീകൾക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. അടവുകളുടെയും തന്ത്രങ്ങളുടെയും അടിയൊഴുക്കുകളുടെയും മണിക്കൂറുകൾ പിന്നിട്ട് വെള്ളിയാഴ്ച സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക്. June 4 ഫലപ്രഖ്യാപനം. 3 മുന്നണികളും വിജയപ്രതീക്ഷ കൈവിടുന്നില്ല. കൊല്ലം ജില്ല ബൂത്തിലെത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ 2019 നേടിയ സീറ്റ് നിലനിർത്താൻ UDFും നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ LDFും തീവ്ര ശ്രമത്തിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ NDA സ്ഥാനാർത്ഥി വോട്ടിംഗ് ശതമാനം കൂട്ടുന്നതിനുള്ള ശ്രമത്തിലാണ് NDA കേന്ദ്രങ്ങൾ. കഴിഞ്ഞ ദിവസം നടന്ന ജില്ല ഇളക്കിമറിച്ചുകൊണ്ടുള്ള പരസ്യപ്രചരണത്തിന്റെ കൊട്ടിക്കലാശം ആവേശകരമായി. മണ്ഡലാടിസ്ഥാനത്തിലും മുന്നണികൾ കലാശക്കൊട്ട് സംഘടിപ്പിച്ചിരുന്നു. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ സജീവ പ്രവർത്തനത്തിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മണ്ഡലങ്ങളിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തിയാണ് സ്ഥാനാർത്ഥികൾ റോഡ് ഷോയ്ക്ക് എത്തിയത്. ഓരോ മുന്നണിക്കും പ്രത്യേക സ്ഥലം പോലീസ് നിശ്ചയിച്ച് നൽകിയിരുന്നെങ്കിലും കൊട്ടിക്കലാശം അവസാന നിമിഷങ്ങളിലേക്ക് കടന്നതോടെ അതിർവരമ്പുകൾ ഇല്ലാത്ത ആവേശമായി. ചിന്നക്കടയും പരിസര പ്രദേശങ്ങളും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. UDF പ്രവർത്തകരാണ് ചിന്നക്കട പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ആദ്യം കളം പിടിച്ചത്. സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചിന്നക്കടയിലെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. പേപ്പർ പോപ്പറുകൾ പൊട്ടിച്ചും വാദ്യാഘോഷത്തോടെ അവർ സ്ഥാനാർത്ഥിയെ വരവേറ്റു. കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിര ഇളക്കുന്നതിനിടയിലേക്ക് കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ DJ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും മറ്റു പ്രവർത്തകരും എത്തിയത്. റെസ്റ്റ് ഹൌസിന് സമീപത്തെ റോഡിലായിരുന്നു NDAക്കുള്ള സ്ഥാനം പോലീസ് നൽകിയത്. സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എത്തിയതോടെ ഏവരുടെയും ശ്രദ്ധ ചിന്നക്കട റൗണ്ടിന് സമീപത്തെ നിർത്തിയിട്ടിരുന്ന ക്രെയിനിലേക്കായിരുന്നു. പ്രത്യേകം സജ്ജമാക്കി ഇരുമ്പ് കൂട്ടിലേക്ക് കൃഷ്ണകുമാർ കയറി. ക്രെയിൻ ഉയരത്തിലെത്തിയപ്പോൾ അദ്ദേഹം BJP പതാക ഉയർത്തിയതോടെ ആവേശം വാനോളമായി. കൊട്ടിക്കലാശം അവസാനിക്കാൻ അരമണിക്കൂറുള്ളപ്പോഴാണ് തീരദേശത്തെ റോഡ് ഷോ കഴിഞ്ഞ് LDF സ്ഥാനാർത്ഥി M മുകേഷിനൊപ്പം പ്രവർത്തകർ എത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K. വരദരാജൻ, K. രാജു, മന്ത്രി K. N. ബാലഗോപാൽ എന്നിവർക്കൊപ്പമായിരുന്നു മുകേഷിന്റെ വരവ്. മുഖത്ത് ചായം കൊണ്ട് അരിവാൾ ചുറ്റിയ ചിഹ്നം വരച്ച നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. കൃത്യം 6 പോലീസെത്തി നിർദ്ദേശം നൽകിയതോടെയാണ് 1 പരസ്യപ്രചാരണത്തിന് അവസാനമായത്. ACP അനുരൂപിന്റെ നേതൃത്വത്തിൽ വൻ പോലീസായിരുന്നു ചിന്നക്കടയിലും പരിസരത്തും ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ കൊല്ലം. കഠിനമായ ചൂടിൽ ആവേശത്തിന്റെ അതിർവരമ്പുകളില്ലാതെ പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങി. 1 നിശബ്ദ പ്രചാരണ പ്രവർത്തനത്തിന് ശേഷം കേരളം നാളെ വോട്ട് തേടും. വിജയപരാജയങ്ങൾ അറിയാൻ ഇനി 1 കാത്തിരിക്കണം.
വെന്തുരുകുന്ന ചൂടിലും അതിജീവിച്ച് തെരഞ്ഞെടുപ്പിന്റെ അതിരുകളില്ലാത്ത ആവേശത്തിൽ അണിനിരന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000. മാവേലിക്കര ലോകസഭാ മണ്ഡലം ഉൾപ്പെടുന്ന കുന്നത്തൂർ നിയമസഭാ മണ്ഡലങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ച് കൊട്ടിക്കലാശം നടന്നു. ചൂർനാട് വടക്ക്, തെക്ക്, പോരുവഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമായ ചക്കുവള്ളിയിൽ കൊട്ടിക്കലാശം ആവേശമുയർത്തിയാണ് മുന്നണികൾ രംഗത്തെത്തിയത്. NDA, LDF, UDF എന്നീ മുന്നണികൾ ചക്കുവള്ളി ജംഗ്ഷനിൽ പ്രത്യേക സ്ഥലം പോലീസ് അനുവദിച്ചു നൽകി. എന്നാൽ പോലീസ് നൽകിയ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച മുന്നണികളുടെ പ്രവർത്തകർ നേർക്കുനേർ പ്രകടനവുമായി എത്തിയത് നേരിയ തോതിൽ വാക്കേറ്റത്തിനും ഉന്തിലും തള്ളിലും കലാശിച്ചു. ചൂർനാട് പോലീസ് സംയോജിതമായി ഇടപെട്ടതാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നതിന് കാരണം. LDF, UDF പ്രവർത്തകർക്കിടയിൽ പോലീസ് മതിൽ തീർത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കഠിന പ്രയത്നം തന്നെ നടത്തി. ഇതിനിടയിൽ പരസ്പരം വീശിയ കൊടികൾ ഇരുകൂട്ടരും പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. മതിൽ തീർത്ത് നിന്ന പോലീസിന് നേരെയും ചില പ്രവർത്തകർ കയ്യേറ്റത്തിന് ശ്രമം നടത്തി. പകൽ 3 മണിയോടെ തന്നെ ജംഗ്ഷൻ കടിയിറക്കിയ പ്രവർത്തകർക്ക് പിന്തുണയുമായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രകടനവുമായി മുന്നണി പ്രവർത്തകർ എത്തിയതോടെ ചക്കുവള്ളി ജംഗ്ഷൻ കൊട്ടിക്കലാശത്തിന്റെ ആവേശങ്ങളിലേക്ക് കൊടിയേറി. മണിക്കൂറുകളോളം ജംഗ്ഷനിൽ വഴിയും ഗതാഗതവും തടസ്സപ്പെട്ടു. 6 മണിക്ക് തന്നെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം മുന്നണി പ്രവർത്തകർ മടങ്ങിയതോടെയാണ് ഗതാഗതവും സുഗമമായത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മുക്കടയിൽ ആവേശകരമായ കൊട്ടിക്കലാശം. കുണ്ടറ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും വോട്ട് തേടിയുള്ള വോട്ടത്തിന് മുക്കടയിൽ സമാപനമായി. ഇന്നത്തെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് നാളെ ബൂത്തിലേക്ക്. വൈകിട്ട് 5:30 മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരണത്തിന് പോയിരുന്ന 3 മുന്നണികളുടെയും പ്രവർത്തകർ മുക്കടയിൽ എത്തിച്ചേർന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കർശന സുരക്ഷ പോലീസും ഒരുക്കിയിരുന്നു. തങ്ങളുടെ നേട്ടങ്ങൾ നിരത്തിയും എതിർകക്ഷികളുടെ കോട്ടങ്ങൾ വിളിച്ചു പറഞ്ഞും അനൗൺസ്മെന്റ് വാഹനങ്ങളും ബാൻഡുമേളവും മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകരും ഒത്തുകൂടിയതോടെ മുക്കട മറ്റൊരു 10-ാം ഉദയം ഉത്സവലഹരിയിലായി. ഒരു മാസമായി അനൗൺസ്മെന്റുകൾ, പൊതുകുടുംബയോഗങ്ങൾ, സ്ക്വാഡ് വർക്കുകൾ, സ്വീകരണ പരിപാടികൾ, റോഡ് ഷോകൾ തുടങ്ങിയവയുമായി വോട്ടുറപ്പിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു പ്രവർത്തകർ. സംസ്ഥാന ദേശീയ നേതാക്കളെ എത്തിച്ച ഇടത് വലത് മുന്നണികളും തങ്ങളുടെ മേൽക്കൈ ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കേന്ദ്രമന്ത്രിയെ ഇറക്കിയതോടെ കഴിഞ്ഞ തവണത്തെ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കനത്ത ചൂടാണ് ഇത്തവണ രാഷ്ട്രീയ മുന്നണികൾ നേരിട്ട വലിയ വെല്ലുവിളി. ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ സ്വീകരണ യോഗങ്ങൾ വെട്ടിച്ചുരുക്കുകയോ ദൈർഘ്യം കുറയ്ക്കുകയോ ചെയ്യേണ്ടി വന്നു. പോരായ്മകൾ പരിഹരിക്കാനും സ്ലിപ്പ് വിതരണം പൂർത്തിയാക്കാനുമാണ് ഇന്ന് വിനിയോഗിക്കുക. ഇനിയുള്ള മണിക്കൂറുകൾ അടിയൊഴുക്കുകൾ അനുകൂലമാക്കി ആടി നിൽക്കുന്ന വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നാടിളക്കി ചവറയിൽ കൊട്ടിക്കലാശം. ഇരുമുന്നണികളും റോഡ് ഷോ നടത്തി. NDA പ്രവർത്തകർ ബൈക്ക് റാലിയുമായി എത്തി കൊട്ടിക്കലാശം ആവേശത്തിലാക്കി. നാടിളക്കിയ കലാശക്കൊട്ടോടെയാണ് ചവറ മേഖലയിലെ പരസ്യപ്രചാരണം സമാപിച്ചത്. കലാശക്കൊട്ടിനിടെ ചവറയിൽ ഒരിടത്തും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടതു വലതു മുന്നണികൾക്കൊപ്പം ചേരാതെ ബൈക്ക് റാലി നടത്തിയാണ് BJP പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത്. ചവറ ബസ് സ്റ്റാൻഡിൽ UDF മാത്രമാണ് കലാശക്കൊട്ട് നടത്തിയത്. LDF ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറ്റി. ഇരുമുന്നണികളും എല്ലാ പഞ്ചായത്തുകളിലും റോഡ് ഷോ നടത്തിയാണ് വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിച്ചത്. ഇടപ്പള്ളിക്കോട്ടയിൽ UDFഉം LDFഉം പരസ്പരം മുദ്രാവാക്യങ്ങൾ മുഴക്കി. ആവേശം അതിരുകടക്കാതിരിക്കാൻ ഇരുഭാഗത്തും നേതാക്കൾ നിലയുറപ്പിച്ചു. KSRTC ബസിന് മുകളിൽ കയറി കൊടിയുയർത്തിയ UDF പ്രവർത്തകനെ പോലീസ് ഇടപെട്ട് താഴെ ഇറക്കി. 6 മണിയായപ്പോഴേക്കും UDF പടക്കം പൊട്ടിച്ച് പരസ്യപ്രചാരണം അവസാനിപ്പിച്ചു. വടക്കുംതലയിൽ UDF കുറ്റിവട്ടത്തും LDF പറമ്പുമുക്കിലും കലാശക്കൊട്ട് നടത്തി. ചേനക്കര ജംഗ്ഷൻ, കൂഴംകുളം, തെക്കുംഭാഗം, നീണ്ടകര എന്നിവിടങ്ങളിലും കലാശക്കൊട്ട് നടന്നു. എല്ലായിടത്തും പോലീസിനെ വിന്യസിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. പൂരത്തെ അനുസ്മരിപ്പിച്ച ഓച്ചിറയിൽ കൊട്ടിക്കലാശം. ടൗണിന്റെ 2 ഭാഗങ്ങളിലായാണ് മുന്നണികൾ അണിനിരന്നത്. പോലീസ് കർശന സുരക്ഷ ഒരുക്കിയിരുന്നു.
കുടമാറ്റത്തെയും വെടിക്കെട്ടിനെയും ഓർമ്മിപ്പിച്ചാണ് ഓച്ചിറയിൽ കലാശക്കൊട്ട് നടത്തിയത്. സംഗീതത്തിനൊത്ത് എല്ലാം മറന്ന് പതാകയേന്തിയ ഓരോ പ്രവർത്തകനും നൃത്തമാടി. പതാകകളുടെ നിറത്തിനനുസരിച്ചുള്ള വർണ്ണക്കടലാസുകൾ പേപ്പർ പോപ്പർ യന്ത്രത്തിൽ നിന്നും ശക്തിയോടെ ആകാശത്തേക്ക് പൂത്തിരി പോലെ വർഷിച്ചു. കലാശക്കൊട്ടിന്റെ അവസാനം വർണ്ണ ബലൂണുകൾ പ്രവർത്തകർ മുദ്രാവാക്യത്തോടെ ആകാശത്തേക്ക് പറത്തിവിട്ടു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകർ ചെറുസംഘങ്ങളായി ഓച്ചിറ ടൗണിലെത്തി. പോലീസ് മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ 5 മുതൽ വിവിധ വാദ്യമേളങ്ങളുമായി വാഹനങ്ങളുടെ അകമ്പടിയോടെ പാർട്ടി പ്രവർത്തകർ അണിനിരന്നു. ഒരേ സമയം ഓച്ചിറ ടൗണിന്റെ 2 ഭാഗങ്ങളിൽ LDF UDF പ്രവർത്തകർക്ക് കലാശക്കൊട്ടിന് അനുമതി നൽകിയിരുന്നു. ഇരുവിഭാഗത്തിന്റെയും ഇടയിൽ മുതിർന്ന പ്രവർത്തകരും പോലീസും അണിനിരന്നു. മറ്റ് വാഹനങ്ങൾ ടൗണിലെത്താതെ വഴിതിരിച്ചുവിട്ടു. 6 കലാശക്കൊട്ട് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പത്തനാപുരത്ത് നടന്നു. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ 169 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് നടന്നത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി ബൂത്തുകളിലേക്ക് കൊണ്ടുപോയി. 14 കൗണ്ടറുകളിലൂടെയാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഉദ്യോഗസ്ഥർ അടക്കം 4 ജീവനക്കാരാണ് ഓരോ ബൂത്തിലും. പത്തനാപുരം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ 169 പോളിംഗ് സ്റ്റേഷനാണ് ഉള്ളത്. 169 പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ ഇപ്പം രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ടീം എന്ന് പറയുന്നത് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, 3 പോളിംഗ് ഓഫീസേഴ്സുമാണ്. അതുകൂടാതെ ഒരു പോലീസ് പേഴ്സണലും സെക്യൂരിറ്റിക്കായിട്ടും ഉണ്ടാവും. അവരിവിടെ വന്നിട്ട് ഈ കൗണ്ടറുകളിൽ 14 കൗണ്ടറുകളാണ് ഇവിടെ വിതരണത്തിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുന്നു. ARO കൗണ്ടറിൽ നിന്ന് വോട്ടിംഗ് മെഷീൻ EVMഉം അതിൻ്റെ സെറ്റും മുഴുവൻ ഏറ്റുവാങ്ങി അവർക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വാഹനത്തിൽ അവരെ പോളിംഗ് സെൻറ്ററിലേക്ക് എത്തിക്കുകയാണ്. വളരെ സുഖമായിട്ടാണ് രാവിലെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 12 വിതരണം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനാപുരത്ത് 5 പ്രശ്നബാധിത ബൂത്തുകളാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇടത്തറയിൽ 3, കുണ്ടയത്ത് 2 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകൾ. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടിംഗ് സമയം. വോട്ടിംഗ് സുഗമമായി നടക്കുന്നതിനായി റവന്യൂ, പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ് എന്നീ വകുപ്പുകൾ സജ്ജമാണ്. നിയോജക മണ്ഡലത്തിലെ 40% ബൂത്തുകളിൽ നിരീക്ഷണ ക്യാമറയും കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ആവേശം തിരിതല്ലി മാവേലിക്കര പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിലെ കൊട്ടിക്കലാശം. സ്ഥാനാർത്ഥികൾക്ക് ജയ് വിളിച്ച് നിരവധി പ്രവർത്തകരാണ് കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായത്. അടൂരിൽ 3 മുന്നണികളുടെയും പ്രവർത്തകർ ആവേശത്തോടെയാണ് കൊട്ടിക്കലാശത്തെ വരവേറ്റത്. പ്രവർത്തകർ KSRTC ബസ് സ്റ്റാൻഡിൽ ഒത്തുകൂടി. കേന്ദ്രസേന ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹമായിരുന്നു ഇവിടെ നിലയുറപ്പിച്ചത്. അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. 6 ശേഷം പ്രവർത്തകർ പിരിഞ്ഞു. ആവേശകരമായ സ്വീകരണമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിനും UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനും NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്കും ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. ചാരുമൂട്ടിൽ കൊട്ടിക്കലാശത്തിന് ദീർഘനേരം മാർഗതടസ്സം സൃഷ്ടിച്ചു. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആവേശകരമായ കൊട്ടിക്കലാശമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥികൾക്കായി ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ അടൂർ. ചവറ തെക്കും ഭാഗത്ത് പ്രഭാത പദയാത്ര നടത്തി. കൊല്ലം മണ്ഡലം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ചാണ് പദയാത്ര നടത്തിയത്. PC വിഷ്ണുനാഥ് MLയുടെ നേതൃത്വത്തിലാണ് കൊല്ലം മണ്ഡലം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രഭാത പദയാത്ര നടത്തിയത്. ദളവാപുരത്തു നിന്നും ആരംഭിച്ച പദയാത്ര പാവുമ്പയിൽ സമാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി MM നസീർ ഉദ്ഘാടനം ചെയ്തു. തങ്കജി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. CP സുധീഷ് കുമാർ, DK അനിൽകുമാർ, പ്രഭാകരൻ പിള്ള, K അനിൽകുമാർ, ദിലീപ് കൊട്ടാരം, KR രവി, അതുൽ തകടിവിള, അഡ്വക്കേറ്റ് സജുമോൻ, അരുൺ തുളസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചവറ. ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ശൂരിനാട് വടക്ക് പുളിമൂട് ജംഗ്ഷനിലായിരുന്നു അപകടം. സ്വകാര്യ ബസ്സും KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ശൂരിനാട് വടക്ക പുളിമൂട് ജംഗ്ഷനിലാണ് സ്വകാര്യ ബസ്സും KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഒരേ ദിശയിലേക്ക് പോവുകയായിരുന്നു ഇരു വാഹനങ്ങളും. മുന്നിൽ പോയ സ്വകാര്യ ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടതിനെ തുടർന്ന് പിറകിൽ വന്ന KSRTC ബസ് പിന്നിൽ ഇടിക്കുകയായിരുന്നു. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. തമിഴ്നാട്ടിൽ നിന്നും വാഴക്കുലകളുമായി എത്തിയ ലോറി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞു.
ആർക്കും പരിക്കില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ ആശുപത്രി മുക്കിന് സമീപമായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് വാഴക്കുലയുമായി വരികയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി കുണ്ടറ ആശുപത്രി മുക്കിന് സമീപത്ത് വെച്ച് ടയർ പഞ്ചറായി നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. റോഡിന് കുറുകെ ലോറി മറിഞ്ഞുകിടന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. തുടർന്ന് കുണ്ടറയിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി ലോറി നീക്കം ചെയ്ത് ഗതാഗതം സുഗമമാക്കി. ലോറിയിൽ അമിതമായി ലോഡ് കയറ്റിയിരുന്നതായി നാട്ടുകാർ സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കുണ്ടറ. KSRTC ലോ ഫ്ലോർ ബസ്സിടിച്ച സ്കൂട്ടർ യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു. ബസ്സിൽ തട്ടാതിരിക്കാൻ വെട്ടിച്ചു മാറ്റിയ ഓട്ടോറിക്ഷ സ്ഥലത്തെ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ശക്തികുളങ്ങര കുഴിപ്പള്ളി മുക്കിലാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച രാത്രി 10 ശക്തികുളങ്ങര കുഴിപ്പള്ളി മുക്കിലാണ് അപകടമുണ്ടായത്. ജംഗ്ഷന് സമീപത്തെ കടയിൽ നിന്നും ജ്യൂസ് കുടിച്ച ശേഷം മടങ്ങിയ സ്ത്രീകൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീകളെ ആശുപത്രിയിലെത്തിക്കാൻ സ്ഥലത്തുണ്ടായിരുന്നവർ അപകടം നടന്നതിന് ഏതാനും മീറ്റർ അകലെയുള്ള ശക്തികുളങ്ങര പോലീസിൻ്റെ സഹായം തേടിയെങ്കിലും പോലീസ് എത്താൻ വൈകിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. 30 മിനിറ്റിന് ശേഷം നാട്ടുകാരാണ് സ്ത്രീകളെ ആശുപത്രിയിലെത്തിച്ചത്. 30 മിനിറ്റോളം ഗതാഗത സ്തംഭനമുണ്ടായി. പോലീസെത്തി വാഹനങ്ങൾ മാറ്റിയതിന് ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ കൊല്ലം. പോരുവഴിയിൽ ജീവിച്ചിരിക്കുന്നയാളെ പരേതനാക്കി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. റിട്ടയർഡ് സ്കൂൾ അധ്യാപകനായ പോരുവഴി സ്വദേശി TK ഹനീഫ എന്നയാളുടെ വോട്ടാണ് ഒഴിവാക്കപ്പെട്ടത്. വീട്ടിൽ വോട്ടേഴ്സ് സ്ലിപ്പ് നൽകാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. ജീവിച്ചിരിക്കുന്നയാൾ മരിച്ചെന്ന് കാട്ടി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് ഒഴിവാക്കിയതായാണ് പരാതി. റിട്ടയർഡ് സ്കൂൾ അധ്യാപകനായ പോരുവഴി സ്വദേശി TK അനീഫ എന്നയാളുടെ വോട്ടാണ് ഒഴിവാക്കപ്പെട്ടത്. വീട്ടിൽ വോട്ടേഴ്സ് സ്ലിപ്പ് നൽകാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. തന്റെ സ്ലിപ്പ് ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം BLO കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന വിവരം അറിയുന്നത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടതായി BLO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിയതായി അറിയുന്നത്. ഇതോടെ CPM പ്രാദേശിക ഭാരവാഹികൾ അടക്കം സ്ഥലത്തെത്തി. തുടർന്ന് പേര് നീക്കിയത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം നാളെ ബൂത്തിലേക്ക്. അവസാനവട്ട നിശബ്ദ പ്രചാരണത്തിന് തുടക്കം. വിജയപ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം 10. 169 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. ജില്ലയിൽ വിവിധയിടങ്ങളിലെ വാഹനാപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക്. ശൂരനാട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. കുണ്ടറയിൽ വാഴക്കുലയുമായി എത്തിയ ലോറി മറിഞ്ഞ് അപകടം. ശക്തികുളങ്ങരയിൽ KSRTC ലോ ഫ്ലോർ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.